ഹലോ ഡിയേഴ്സ്, വായിൽ വെള്ളമൂറുന്ന രുചിയിൽ സൂപ്പർ ടേസ്റ്റിൽ ഒരു കുക്കർ ചിക്കൻ ഉണ്ടാക്കിയാലോ? ചിക്കൻ ഇഷ്ടപ്പെടുന്നവർ ഇതുണ്ടാക്കാൻ ഒരിക്കലും വിട്ടുപോകരുത്. അൽഫാമിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയുന്നതല്ലേ? അതിനേ വെല്ലുന്ന ടേസ്റ്റിലുള്ള ഒരു കുക്കർ ചിക്കൻ തന്നെയാണിത്. ഒരിക്കലും ഉണ്ടാക്കി കഴിച്ചാൽ ആ രുചി വായിൽ നിന്ന് പോവില്ല. അത്രയ്ക്കും കൊതി ഊറുന്ന ടേസ്റ്റാണ് കേട്ടോ ഇതിന്. കുക്കർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതുപോലെയുള്ള മുഴുവൻ കോഴി വേണം. അകവും പുറമെല്ലാം നന്നായി ക്ലീൻ ചെയ്തെടുത്ത ചിക്കനാണിത്. ഇതുപോലെ ഉള്ളിലേക്ക് വരഞ്ഞെടുക്കണം. നമ്മൾ ഇതിലേക്ക് തേച്ചു കൊടുക്കുന്ന മസാല പിടിച്ചു വിട്ടനാണ് ഇതുപോലെ വരഞ്ഞെടുക്കുന്നത്. ഇതുപോലത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ എപ്പോഴും വലിപ്പം കുറഞ്ഞ ചിക്കൻ വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് മസാല തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി അല്ലിയാണിത്, ഒരു 10-12 ഉണ്ട്. ഇനിയിപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 6 എണ്ണം മതിയാവും. ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി മുറിച്ചത്, കുറച്ച് മല്ലിയിലയും അതുപോലെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിയുടെയും പുതിനയുടെയും ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂണോളം ഉപ്പ്, കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ തൈരും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ പറ്റുമോ? അത് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു കട്ടിയിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇത് തേച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് നന്നായി തന്നെ തേച്ച് കൊടുക്കാം. ഈ ഹോളിലും നന്നായി തേച്ച് കൊടുക്കുക. ഇങ്ങനെ മസാല പുരട്ടിയ ചിക്കൻ കുറഞ്ഞൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. കൂടുതൽ സമയം വെച്ചാൽ അത്രയും നല്ലതാണ്. ഇനി ഇത് വേവിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ കാല് വിട്ടു പോകാതിരിക്കാൻ ഇതൊന്ന് കെട്ടിക്കൊടുക്കുക നല്ലതാണ്. ഇതുപോലെ ഒരു നൂലുണ്ട്, ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കാം 2 മണിക്കൂർ. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കർ ചൂടാകാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ അടിയിൽ പിടിക്കാതിരിക്കാനാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് വയ്ക്കുക. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഓരോ കുക്കറിൻ്റെയും തീയുടെയും ചൂടനുസരിച്ചായിരിക്കും ഇത് വെന്ത് കിട്ടുക. അതുകൊണ്ട് അതൊന്ന് നോക്കി കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇത് വെന്ത് കിട്ടുമോ എന്ന ടെൻഷൻ ഒന്നും ഒരിക്കലും വേണ്ട. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. കുക്കറിൻ്റെ വെയിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ സാധാരണ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ നിന്ന് വിസിൽ വരാറില്ല. ഇനി വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് തുറന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു 10 മിനിറ്റ് കൂടെ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. 2 സൈഡും നല്ലപോലെ കുക്കായിട്ട് ഇതുപോലെ കിട്ടും. തുറക്കുമ്പോൾ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് തുറന്ന് നോക്കിയാൽ മതി. ഇനി ഇതൊന്ന് നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു അടികട്ടിയുള്ള പാത്രമോ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ചിക്കൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാക്കാൻ പറ്റുന്നതാണ്. ഇനി ഇതിനുള്ള നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും ഒരു 2 വലിയ സവാള ചെറുതായി മുറിച്ചതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആദ്യം വഴറ്റിയെടുക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 1.5 കിലോ ചിക്കനുള്ള മസാലയാണ്. ഇനി കുറച്ച് വലിയ കോഴിയൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സവാള ഇതിൽ ചേർക്കുന്ന ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതനുസരിച്ചിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആദ്യം ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്തൊന്ന് വഴറ്റിയ ശേഷം ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി.
ഇതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റ. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 1/2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. നന്നായി വെന്ത് കഴിയുമ്പോൾ മാത്രമാണ് ഇനിയിലേക്കുള്ള പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, അതുപോലെ 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മളതിലേക്ക് സോസസ് ആണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ടൊമാറ്റോ സോസും സോയ സോസുമാണ് ഇതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത്. ഇതുകൂടെ ചേർക്കുമ്പോഴാട്ടോ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. 1/2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും അതുപോലെ 1 ടേബിൾ സ്പൂണോളം സോയ സോസും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെറുതായി മുറിച്ച ക്യാപ്സിക്കമാണ്. ഇതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കനിലേക്ക് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തും ഈ മസാല എത്തുന്ന രീതിയിൽ ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. ഇതിങ്ങനെ പൊതിഞ്ഞെടുത്തിന് ശേഷം ഇനി നമ്മൾ നേരത്തെ ചിക്കൻ വേവിച്ച് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ കുക്കറിലുള്ള, ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുകൂടെ ഒഴിച്ച് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതൊരു 5 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂണോളം വിനാഗിരി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനിലേക്ക് മസാല എല്ലായിടത്തും എത്താൻ അതിന് മുകളിലേക്ക് ഇതുപോലെ 4 സൈഡിൽ നിന്നും മസാല എടുത്ത് ഇതുപോലെ പൊതിഞ്ഞു കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ചേർത്ത ചിക്കൻ്റെ ആ സ്റ്റോക്ക് ഒന്ന് വറ്റി വീഴുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചതോടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും ഇതുപോലെ മസാല 4 സൈഡിൽ നിന്നും എടുത്ത് ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. ഈ മസാലയിൽ കിടന്നതൊന്ന് 1-5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം. നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയാണ് കേട്ടോ. ഈ മസാലകളെല്ലാം കൂടി ഉള്ളതിൻ്റെ ടേസ്റ്റ് വായിൽ നിന്ന് പോകില്ല. എരിവും ചെറിയ പുളിയും എല്ലാം കൂടി സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണിത്. ചൂടോടുകൂടി നമുക്കിത് ഉപയോഗിക്കാം. ഷുവറായിട്ടും എല്ലാവരും ഇതൊന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഇതിൻ്റെ കമൻസൊക്കെ അറിയിക്കണേ. അതുപോലെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.